നമസ്കാരം. ട്രാവൽ ഫ്രണ്ട്സിൻ്റെ മറ്റൊരു പുതിയ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നൊരു യാത്രയിലാണ്, രാവിലെ തന്നെ പാലക്കാടേക്കാണ്. പാലക്കാടേക്ക് ഫിറോസിക്കാനെ കാണാൻ വേണ്ടിയുള്ള ഒരു യാത്രയാണ്. അപ്പോൾ നമ്മുടെ ട്രാവൽ പാർട്ണർ അവിടെ വന്ന് കിടക്കുന്നുണ്ട്. നമ്മളുടെ എപ്പോഴും പോകാനുള്ള ട്രാവൽ പാർട്ണർ തന്നെയാണ് കുന്നത്ത് ട്രാവൽസ്. ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞ്. അപ്പോൾ എല്ലാവരും വണ്ടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചാളുകളെ വഴിയിൽ നിന്ന് പിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഓൺ ദ വേ ഓരോരുത്തരെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രാവൽ പാർട്ണർ അല്ലേ, കുന്നത്ത് ട്രാവൽസിലെ ജോമറേറ്റിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ട്രാവൽ പാർട്ണറിലാണ് നമ്മൾ കൂടുതലും യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം എത്തി. അതിൻ്റെ മെട്രോ വരെ എത്തിയിട്ടുള്ളൂ. ഓരോ രണ്ട് മൂന്ന് ആളുകളിൽ നിന്ന് സ്റ്റേഡിയത്തിൽ നിന്ന് പിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ കലൂർ മെട്രോ സ്റ്റേഷൻ. രാവിലെ തന്നെ നല്ല തിരക്കായി തുടങ്ങി. സൺഡേ ആയിട്ട് പോലും വണ്ടികളുടെ ബഹളമാണ് രാവിലെ തന്നെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ അഡ്ലക്സ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻ്ററിൻ്റെ അടുത്ത് കൂടിയാണ് ജസ്റ്റ് പാസ് ചെയ്ത് പോയത്. അവിടുത്തെ ഒരു അനുഭവം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഒരു ഓഫീസിൻ്റെ ഫംഗ്ഷന് വേണ്ടി ഓൾ കേരള എംപ്ലോയീസും അഡ്വൈസേഴ്സ് ഒക്കെ ഒത്തുകൂടിയ ഒരു ഫംഗ്ഷൻ അവിടെ വെച്ചാണ് നടത്തിയത്. ഗംഭീരമായിരുന്നു. ഒത്തിരി കാർ പാർക്കിങ്ങും ബസ്സുകൾക്കാണെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റിയ ഗംഭീര ഫെസിലിറ്റിയുള്ളൊരു സ്ഥലം. ആ ഓട്ടോക്കാരൻ ചേട്ടൻ ഒരു വണ്ടി നിറയെ പ്രാവീണ്യം കൊണ്ട് പോകും. വിൽപ്പനക്കായിരുന്നു. റോഡൊക്കെ മോശമുള്ള അതിൻ്റെ സൈഡിലൊരാൾ ഇരിപ്പുണ്ട്, ഒരു ഭായി ഇരിപ്പുണ്ട് അതിൻ്റെ സൈഡിൽ. അത് കൊള്ളാം. കാലിപ്പോഴാണ് കണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം പാലക്കാട് എത്താറായിരുന്നു തോന്നുന്നത്. അതായത് നമ്മളുടെ ഫിറോസിക്കയുടെ നാട്. കാരണം ധാരാളം തെങ്ങും തോപ്പുകളും മരങ്ങളും മലകളൊക്കെ തിങ്ങി നിൽക്കുന്ന ഒരു ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, വളരെയധികം ഭംഗിയുള്ള. കാരണം ഇവിടെ വെച്ചൊക്കെ ഈ ലൊക്കേഷനിലൊക്കെ വെച്ചിട്ടാണ് ഫിറോസിക്ക അടിപൊളി വീഡിയോസൊക്കെ, കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഒരു ഗംഭീര സ്ഥലം തന്നെയാണ് ഫിറോസിക്കയുടെ സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മളുടെ ലൊക്കേഷനിലോട്ട് എത്തിയിട്ടില്ല. നമ്മൾ ഇനിയും മുമ്പോട്ട് പോകാൻ കിടക്കുന്നുണ്ട്. നമ്മളുടെ പാലക്കാട് മെയിൻ ജംഗ്ഷനിൽ എത്തണമെന്ന് പറഞ്ഞു അവിടെ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഭാഗ്യത്തിനോട് ഇപ്പോൾ ടോളൊന്നും പിടിക്കുന്നില്ല, ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ആ ചാർജ് ഒന്ന് ഒഴിവായി. എവിടെയാ ആദ്യം പോകണം അല്ലേ? ആ ആദർശ് പറഞ്ഞത് ആദർശ് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുള്ളൂ നമ്മളെപ്പോലത്തെ വണ്ടി എന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കാത്ത കാരണം ഞങ്ങൾ ഭക്ഷണം ഈ സ്ഥലത്ത് തേടി അമർത്തുകയാണ് സുഹൃത്തുക്കളെ. ആര്യം ഭവൻ അല്ലെങ്കിൽ ശരവണ ഭവൻ ഇല്ലടാ, ചേ ശരവണ ഭവൻ അല്ലേ? ആ ശരവണ ഭവൻ. ആ എൻ്റെ ശരവണ ഭവനിൽ കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. ചപ്പാത്തി മസാല ദോശയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമ്മളിപ്പോൾ പാലക്കാട് കഴിഞ്ഞ വടക്കഞ്ചേരി എന്ന് പറയാം. വടക്കഞ്ചേരിയിലുള്ള ശരവണ ഭവൻ, ജ്യോതിശ്രീ ജംഗ്ഷനിലുള്ള ശരവണ ഭവനിലാണ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അടിപൊളിയായിരുന്നു. ഞങ്ങൾ എപ്പോൾ പോയി കഴിഞ്ഞാലും കൂടെ വരും അല്ലേ ആശ്. ആ ഭക്ഷണം കഴിക്കും. ആരൊക്കെ ഇഷ്ടപ്പെട്ടാ? എങ്ങനെ ഉണ്ടായിരുന്നു ചപ്പാത്തി കറി? ആ ഞങ്ങൾ ചപ്പാത്തി കഴിച്ചത്. ഞങ്ങൾ നമ്മൾ ഡ്രൈവർ ചെയ്തിട്ട് മസാല ദോശ കഴിച്ചു. ആ ഡബിൾ ടു ഡബിൾ ഫൈവ് മോഹൻലാലിൻ്റെ നമ്പർ അല്ലേ. അടിപൊളി. ഡബിൾ ടു ഡബിൾ ഫൈവ് കലക്കറ്റ്.
എത്ര ആളുകളുണ്ട് നമ്മുടെ വണ്ടിയിൽ. അപ്പോൾ 20 സീറ്റിൻ്റെ വണ്ടിയിലാണ് നമ്മൾ പാലക്കാടേക്ക് പുറപ്പെട്ടത്. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ആ ഇനി എല്ലാവരുടെയും ഫോട്ടോസ് അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. എല്ലാവരും വന്നേക്കുന്നതല്ലേ. പണ്ട് കാലത്ത് ചരക്ക് ഗതാഗതത്തിനും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി ഒരു വാഹനം നമുക്കുണ്ടായിരുന്നു. ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കാളവണ്ടി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഒരു തലമുറയിലെ കുട്ടികളോ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. എന്തായാലും എൻ്റെ കുട്ടികൾക്ക് അത് എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി. കാരണം പാലക്കാട് പോയപ്പോൾ അങ്ങനെ ഒരു കാര്യം നമുക്ക് ഏതായാലും കാണാൻ കിട്ടി. ആദ്യത്തെ ടണലായ പാലക്കാട് കുതിരാനിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം യാത്ര ചെയ്തത് നമ്മുടെ പാലക്കാടേക്ക് ആയതുകൊണ്ട് കുതിരാൻ പോകുന്നതിന് മുമ്പുള്ള നമ്മളുടെ രണ്ട് ടണലും കാണാൻ പറ്റി. വളരെ നാളുകളായി. കാരണം കഴിഞ്ഞ ഒരു രണ്ട് കൊല്ലമായിട്ട് നമ്മൾ ആരും യാത്ര ചെയ്ത് കാണൂല. എനിക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഈ വഴിയാണ് കൂടുതലും ഞങ്ങൾ പോയിരുന്നത്. പഴനി, മധുര, രാമേശ്വരം അന്നൊന്നും വേറെ റൂട്ട് വഴിയാണ് ആ സ്ഥലത്തേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് രണ്ട് ടണലും നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ രണ്ട് ടണലും കാണാൻ പറ്റി. അത് മാത്രമല്ല, ഇതിലിപ്പോൾ ഒരു ടണൽ മാത്രമേ പ്രവർത്തനയോഗ്യമാക്കിയിട്ടുള്ളൂ. ഒരു സൈഡിൽ കൂടിയൊക്കെ മങ്ങാടും ഇങ്ങോട്ടും, മറ്റേ സൈഡിൽ കൂടി തിരിച്ച് ഇങ്ങോട്ടും പോകുന്നു. അപ്പോൾ മറ്റേ രണ്ടാമത്തെ ടണലിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് റഷ് ഞങ്ങൾക്ക് വണ്ടി പോകുമ്പോൾ കാണാൻ പറ്റിയായിരുന്നു. പിന്നെ ഇടയ്ക്ക് രണ്ട് വണ്ടികളൊക്കെ അവിടെ ബ്രേക്ക് ഡൗൺ ആയിട്ട് നിൽക്കുന്നത് പോലെ ജസ്റ്റ് തോന്നിയായിരുന്നു. ആ പക്ഷേ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല കാണാൻ ഭംഗി, ഉള്ളിൽ ലൈറ്റും, അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഒരു ഇരുട്ട് പോലെ, സാധാരണ ടണലിലൊക്കെ കയറുന്ന പോലെ ഇരുട്ടും. പിന്നെ അതുകൂടാതെ എക്സോസ്റ്റും ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഗംഭീരമായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏതായാലും ആദ്യമായിട്ട് കയറിയതിൻ്റെ ഒരു അതിശയം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ കുതിരാൻ തുരങ്കം എന്ന് പറയുന്ന ഈ സംഭവം, നമ്മുടെ ഈ ടണൽ 2016 ഇതിൻ്റെ വർക്ക് ആരംഭിച്ചത്. 2016 ആരംഭിച്ചിട്ട് ഈ ജൂലൈ മാസം 2021 ഇതിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ അത്രയും നീണ്ട പരിശ്രമം വേണ്ടി പോകുന്നു ഈ സാധനത്തിന്. ഇത് ഈ പാറയൊക്കെ പൊട്ടിച്ചതെല്ലാം മാറ്റി ചെയ്യണ്ടേ. എന്തോരം വർക്കേഴ്സിൻ്റെ കഠിനാധ്വാനവും ആ സംഭവത്തിലൂടെയാണ് നമ്മളിപ്പോൾ കൂളായിട്ട് പാസ് ചെയ്ത് പോകുന്നത്. എന്തായാലും ആ ചെയ്ത എല്ലാ ജോലിക്കാർക്കും വലിയൊരു ഷൗട്ട് ഔട്ട്. സൂപ്പർവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ നമ്മുടെ എന്താ പറയുക, നാഷണൽ ഹൈവേ ഒക്കെ ആയിട്ട് ബന്ധിപ്പിക്കുന്ന നമ്മളുടെ ഈ ടണല് എന്തായാലും കേരളത്തിനൊരു വലിയൊരു അഭിമാന കാരണം തന്നെയാണ്. ഒന്നും പറയാനില്ല, വളരെ സംഭവബഹുലമായ ടണൽ തന്നെ. കാരണം കേരളത്തിൽ വേറെ ടണലുകൾ എൻ്റെ അറിവിലൊന്നും ഇല്ല. എന്തായാലും സംഭവം ആദ്യമായിട്ട് പോയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ചോദിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു. അടിപൊളിയായിരുന്നു, ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ടണലിലൂടെയുള്ള യാത്ര.
ആദർശ് നടക്ക്. അപ്പൊ നമുക്ക് മലമ്പുഴ ഡാമിലാണ് നമ്മൾ പോകുന്നത്. എവിടെ പോണം? ആ മലമ്പുഴ ഡാം. അപ്പൊ ആരൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ? ആരൊക്കെ ഉണ്ട്? നീ ഉണ്ട? ആര്യണ്ട? ഡാം കാണാൻ അപർണ ഉണ്ട? അപ്പൊ അപർണയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കത് മലമ്പുഴ ഡാമിൽ അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് കാണാം. ആര്യപ്പണ ആദ്യമായിട്ടാണോ എന്നാ? ആണോ? ഏ ആണല്ലേ. ഷോ നല്ല വീല് കയറി കിടക്ക. അപ്പം നമ്മൾ മലമ്പുഴ ഡാമിലെത്തി. മലമ്പുഴ ഗാർഡൻസ്, മലമ്പുഴ ഗാർഡൻസിലാണ് ഇപ്പോൾ എൻട്രൻസിലെത്തിക്കഴിഞ്ഞു. അതേ ആദർശേ, ഇപ്പുറത്തെ സൈഡിൽ നിറയെ ടോയ്സുകളുണ്ട്. ഇപ്പുറത്ത് കണ്ടത് പിക്കിൾസ്, നല്ല നെല്ലിക്ക ഉപ്പിലിട്ടത്, മാങ്ങ ഉപ്പിലിട്ടതൊക്കെ ഉണ്ട്. നോക്കിയ പക്ഷേ എന്ത് കളർഫുള്ളായ ടോയ്സാണല്ലേ. ആദർശിന് വേണോ? അവിടെ വേണോ? തരൂല. എവിടെ ബബിള്? ആണോ? ജിഗിള് ബബിള് ആണോ? വെള്ളത്തിൽ ചോട്ടരുത്, വെള്ളം. വരൂ വരൂ. അപ്പൊ ടിക്കറ്റ് എടുക്കണം. ആ അടിപൊളി. അപ്പൊ ടിക്കറ്റിന് എത്രയാണ് ചാർജൊക്കെ? വീഡിയോ ക്യാമറ 1000 രൂപയെ. അമ്പോ അമ്പോ, പണി പാളി കൊള്ള. ഹെവി ചാർജാണല്ലോ എടുത്തേക്കണം. അപ്പോൾ അതേ നമ്മൾ മലമ്പുഴ ഡാമിൽ എത്തിയ രണ്ട് ഒത്തിരി ആളുകൾ മലമ്പുഴ ഡാം കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. ഈ സൈഡിലൊരു വഞ്ചിയൊക്കെ വെച്ചിട്ടുണ്ട്. വഞ്ചിയൊക്കെ ഉണ്ടാക്കുന്ന കോൺക്രീറ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കോൺക്രീറ്റിൽ കോൺക്രീറ്റ്. അതുകൂടാതെ കുറേ നല്ല ഭംഗിയുള്ള പൂന്തോട്ടങ്ങളും നല്ല വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ട്. ഗാർഡനൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ഥലങ്ങളാണ് നല്ല 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 പൂക്കളുണ്ട്. പൂക്കളുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറേ പൂച്ച പൂക്കളുടെ പേരെന്ന് പറയും. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടുന്ന കാരണം ഞാനിപ്പോൾ ഇന്ന് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയി കാണുന്നവരെ ബൈ. ഇതിൻ്റെ രണ്ടാം ഭാഗം അടുത്ത ദിവസം തന്നെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കണ്ട. സീ ടുമാറോ.